എയർ ഷെൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, കുറെ ദിവസം നിർത്തിയിട്ട് സ്കൂട്ടർ പോലുള്ള വണ്ടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അതേമാതിരി ചെയ്യുക, എങ്കിലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മിക്ക വണ്ടികളും ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യല്. ഇപ്പം ബാറ്ററി ഡൗൺ ആയി പോണ വണ്ടികളൊക്കെ ഇങ്ങനെ തന്നെ, ഇതിപ്പോൾ 3 ആഴ്ചയുടെ അപ്പുറമായി വണ്ടി നിർത്തിയിട്ടിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിർത്തിയിട്ടാണ് ഇപ്പോൾ അതായത് 2-3 ആഴ്ചകളായി നിർത്തിയിട്ടിട്ട്. നമുക്ക് ഒന്ന് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഷെൽഫൊന്നും അടിച്ചാൽ കിട്ടില്ല. അപ്പം അത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അന്നപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ് കാണിച്ചിരുന്നത്. കുറേ നിർത്തിയിട്ട വണ്ടിയല്ലേ, അപ്പോൾ ഒന്ന് നോക്കാം. ചോക്ക് ഇട്ട് ചോക്കൊന്ന് വലിച്ചെന്ന് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലിട്ട് കാണാണ്ടി ആ ലെവലിൽ തന്നെ കാണില്ല. അപ്പോൾ ആ ലെവലിൽ തന്നെ എക്സറ്റ് കൊടുക്കാതെ അത് തന്നെ കുറച്ച് നേരം വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ചൂക്കിട്ടിട്ട് എക്സറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇതിൽ മിസ്സിങ് വന്നിട്ട് ഓഫായി പോകും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, ഇനിയിപ്പം ഓഫ് ചെയ്താലും പെട്ടെന്ന് സ്റ്റാർട്ട് ആവും. കുക്കറിൽ ഒരു മിസ്സിങ് ഉണ്ട്. ആ മിസ്സിങ് നമ്മളെ ടോപ്പിട്ട് നോക്കി പറ്റും. റൈറ്റല്ല കുറേ ദിവസം നിർത്തിയിട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആക്സിലറേറ്റർ
പെട്ടെന്ന് കൊടുത്തുവിടരുത്. എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. പിന്നെ ഓഫായി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചവിടെ വെക്കുക. സ്ലോ റണ്ണിങ് കുറവുള്ള വണ്ടിയാണെങ്കിൽ സ്ലോ റണ്ണിങ് കുറച്ച് കൂട്ടിയിട്ട് കറണ്ടിൽ കുറച്ച് കൂട്ടിയിട്ടിട്ട് നിർത്തുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്ലോ റണ്ണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്താൽ കുറേ നേരം ഇങ്ങനെ നിർക്കും. അത് നിന്ന് കഴിഞ്ഞ് പെട്രോൾ കറക്റ്റ് സർക്കുലേഷൻ എഞ്ചിനായിട്ട് മിസ്സിംഗ് ഇല്ലാത്ത രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് പതുക്കെ കൊടുക്കുക. കൊടുക്കുന്ന രീതി കണ്ടില്ലേ, കൊടുത്തൊഴിവാക്കി പതുക്കെ പതുക്കെ ഓവർ റൈസ് ആക്കിയിട്ട് ചെയ്യരുത് ഒരിക്കലും. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടി ഓഫായി പോകും, ഓഫായി പോയി പിന്നെ തീരെ ഒരിക്കലും സ്റ്റാർട്ട് ആകാത്ത രീതിയിലാവും. അങ്ങനെ പിന്നെ ഒരു മെക്കാനിക്കൊക്കെ വരേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നതും. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ ഇനി കാണാം.